നമസ്കാരം രാജ്യത്തെ ഏതെങ്കിലും പ്രധാനമന്ത്രിമാരിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ രാജ്യത്ത് ഒരു കായിക സംസ്കാരം രൂപപ്പെടുത്തണമെന്നോ കുട്ടികളിലെ കായികവാസനയെ പ്രോത്സാഹിപ്പിക്കാൻ മാതാപിതാക്കളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളതോ ആയി വ്യക്തമല്ല ഒരു പക്ഷേ മോദിജി ആയിരിക്കും ഇപ്രകാരം ആദ്യം ചെയ്തിട്ടുണ്ടാവുക അദ്ദേഹം മാതാപിതാക്കളോട് സ്പോർട്സ് പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രമല്ല ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് എങ്ങനെയാവണമെന്നും കാണിച്ചു തന്നു സ്പോർട്സിനോടും കായിക താരങ്ങളോടുമുള്ള അഭിരുചി പ്രകടമാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി മാതൃക സൃഷ്ടിച്ചത് ഒരു കായിക താരത്തിന്റെ വിജയത്തിലാണ് ജനങ്ങളുടെ ശ്രദ്ധ ആരെങ്കിലും പരാജയപ്പെട്ടാൽ ജനം അവരെ മറക്കും കായിക താരത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ ജയപരാജയങ്ങളല്ല കഠന പ്രയത്നത്തെ ജനങ്ങൾ മാനിക്കുക എന്നതാണ് മോദിജിയുടെ പ്രവൃത്തികളിൽ ഇത് വ്യക്തമാണ് അദ്ദേഹം കായിക താരങ്ങളുടെ പ്രയത്നത്തെ ബഹുമാനിക്കുന്നു മെഡലുകൾ അനിവാര്യമായി കണക്കാക്കുന്നുമില്ല ഹോക്കി താരം പി ആർ ശ്രീജേഷ് സുപ്രധാനമായ നിരീക്ഷണമാണ് പ്രധാനമന്ത്രിയെക്കുറിച്ച് നടത്തിയത് ടീം വിജയിക്കുമ്പോഴാണ് കൂടുതൽ ആളുകളും വിളിച്ച് അഭിനന്ദിക്കുക എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീം പരാജയപ്പെട്ട സമയത്തും വിളിച്ച് ആശ്വസിപ്പിച്ചു അതവരെ സംബന്ധിച്ച് വളരെ വലിയ സന്തോഷമാണ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് പരാജയപ്പെട്ടപ്പോൾ അവരോട് പ്രധാനമന്ത്രി സംസാരിച്ച രീതി ഉദാഹരണം മെഡൽ നേടാനാവാതെ പരാജയപ്പെട്ട ദുഃഖിതനായ വിനേഷിനോട് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ അവർക്ക് എന്നും പ്രേരണാദായകമാണ് വിജയം നിങ്ങൾക്ക് തലക്കനുമുണ്ടാകാൻ അനുവദിക്കരുത് അതേപോലെ പരാജയം നിങ്ങൾക്ക് ഹൃദയഭാരവും എന്നാണ് മോദിജി പറഞ്ഞത് അത് ഋഷിതുല്യനായ ഒരാളുടെ ഉപദേശമാണ് അത് ഒരാൾക്ക് മാത്രമുള്ളതല്ല മെഡൽ നേടാനാകാതെ പോയ അനേകം പേർക്കുള്ള ഉപദേശമാണ് വളരെയേറെ പ്രതീക്ഷകളോടെയാണ് അത്ലറ്റുകൾ ഒളിമ്പിക്സിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് അവരുടെ പ്രതീക്ഷകൾ തകർന്നു പോയാൽ അവർ സ്വയം ശിക്ഷിക്കുന്ന രീതിയിലേക്ക് മാറും അത്തരത്തിൽ തനിച്ചാകുന്ന സമയം അവർക്കൊരു പിന്തുണയും താങ്ങും ആവശ്യമാണ് ഒരു രാജ്യത്തെ മുഴുവൻ അവർക്കൊപ്പം നിർത്താൻ പ്രധാനമന്ത്രിയേക്കാൾ മികച്ചൊരു വ്യക്തിയുണ്ടോ അതൊരു അയത്ന ലളിതമായി ആശ്വസിപ്പിക്കലാണ് സ്വാഭാവികമായ രീതിയിലാണ് പ്രധാനമന്ത്രി കായിക താരങ്ങളോട് സംവദിക്കുന്നതും ഒട്ടുമിക്ക അത്ലറ്റുകളുടെയും പേര് അദ്ദേഹത്തിന് മനഃപ്പാഠമാണ് വനിതാ ബോക്സർ ലബ്ലീനയുടെയും അമ്മയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയാം ദിതിചന്ദന്റെ പേരിൽ അർത്ഥത്തെക്കുറിച്ച് മോദിജി സംസാരിച്ചിട്ടുണ്ട് ഗൗരവം കുറച്ചു കൂടുതൽ ഉന്മേഷവാനായി ഇടപെടണമെന്നാണ് അദ്ദേഹം രവി ദഹിയോട് പറഞ്ഞത് അദ്ദേഹം ഒളിമ്പിക്സിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ഓരോ കായിക ഇനത്തിന്റെയും വൈവിധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു അതല്ലായിരുന്നുവെങ്കിൽ ബജ്രംഗ് പുനിയയ്ക്ക് തുടർച്ചയായി നേരിട്ട പരിക്കുകളെക്കുറിച്ചും രവി ദഹിക്ക് എതിരാളിയിൽ നിന്നേറ്റ പല്ലുകൊണ്ടുള്ള ആക്രമണത്തെക്കുറിച്ചും ജാവലിൻ ത്രോയിൽ വിജയിയായത് എങ്ങനെയാണെന്ന് അറിഞ്ഞതെന്ന് നീരജ് ചോപ്രയോട് ചോദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു അത്ലറ്റിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി അവരുടെ പ്രകടനം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അത് ഓർമ്മിക്കുകയും ചെയ്തു എന്നത് അഭിമാന നിമിഷമാണ് സർക്കാർ കായിക താരങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ഔദ്യോഗിക പരിപാടിയിൽ കായിക താരങ്ങൾ കാഴ്ചക്കാരായി ഇരിക്കുകയാണ് പതിവ് രാഷ്ട്രീയക്കാരുടെ പ്രസംഗമാണ് അവിടെ പ്രധാനം കായികരംഗത്തെ വലയം ചെയ്ത ഒരു രാഷ്ട്രീയ സംസ്കാരം ഉടലെടുക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി അതേറെ ദുഃഖകരമാണ് കായിക താരങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന സന്ദേശമാണ് അത് നൽകുന്നത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒളിമ്പ്യന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അവിടെ ഔപചാരികതയോ പ്രഭാഷണമോ ഒന്നും തന്നെ ഉണ്ടായില്ല പ്രധാനമന്ത്രി തന്നെയാണ് ചില അത്ലറ്റുകൾക്ക് വേണ്ടി പിടിച്ചത് അവർക്കും പ്രാധാന്യമുണ്ടെന്നും അവർ പറയുന്നതിനും കാര്യമുണ്ടെന്നുമുള്ള വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ ലഭിച്ചത് ഇന്ത്യക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ കായിക താരങ്ങളിലേക്കാണ് ശ്രദ്ധ ഊന്നേണ്ടതെന്നും രാഷ്ട്രീയക്കാരിലേക്കോ ഉദ്യോഗസ്ഥ വൃദ്ധങ്ങളിലേക്കോ അല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു കായിക ലോകത്തുള്ള യുവജനതയ്ക്ക് അതൊരു സുപ്രധാന സന്ദേശമാണ് വ്യത്യസ്ത കായിക ഇനങ്ങളിൽ ഇന്ത്യ ഉയർന്നു വന്നതും നേട്ടം കൈവരിച്ചതും പ്രധാനമന്ത്രി പ്രകടിപ്പിച്ച താല്പര്യം കൊണ്ടാണ് മെഡൽ നേടിയോ ഇല്ലയോ എന്നതിലല്ല കാര്യം അല്ലായിരുന്നുവെങ്കിൽ മോദിക്ക് സി എ ഭവാനി ദേവിയുടെ സംഭാവനകളെക്കുറിച്ച് പരാമർശിക്കേണ്ട ആവശ്യമില്ലായിരുന്നു വിജയിച്ചില്ലെങ്കിലും ഫെൻസിംഗിൽ ലോകത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ ഭവാനിക്ക് സാധിച്ചു എന്നതിലാണ് കാര്യം നീരജ് ചോപ്രക്ക് ചുർമ്മയും പി വി സിന്ധുവിന് ഐസ്ക്രീമും നൽകി സത്കരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ നയിക്കുന്ന ഒരു നേതാവ് സ്പോർട്സിനും കായിക സംസ്കാരത്തിനും പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിയുന്നു ഇന്ത്യയിൽ വളർന്നു വരുന്ന കായിക താരങ്ങളെ സംബന്ധിച്ച് ഇത് വളരെയേറെ പ്രതീക്ഷ നൽകുന്നു അവരും അമൂല്യമാണെന്നും ബഹുമാനിക്കപ്പെടുമെന്നും തിരിച്ചറിവുള്ളവരാകുന്നു ഒരു കായിക സംസ്കാരത്തെ രൂപപ്പെടുത്തി എടുക്കേണ്ടതും ഇത്തരം പ്രോത്സാഹനത്തിലൂടെയാണ് മോദിജിയുടെ പ്രധാന സവിശേഷതയും ഇതാണ് എന്റെ കായിക ലോകത്തെ സഹോദരങ്ങൾക്ക് പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഈ സ്നേഹവും വാത്സല്യവും കാണുമ്പോൾ ഒരു കായിക താരം എന്ന നിലയിൽ ഞാൻ ഏറെ വികാരാധീനനും സന്തോഷവാനുമാണ് ഭാവിയിൽ നമുക്ക് ഏറെ മെഡലുകൾ നേടാൻ സാധിക്കും എന്നുകൂടി ഞാൻ പറയട്ടെ കായികരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ കൂടുതൽ ഊന്നൽ നൽകണം സ്പോർട്സ് ഉൽപ്പന്നങ്ങളെ നികുതിയിൽ നിന്നും ഒഴിവാക്കുകയും വേണം മോദിജി അങ്ങ് കായിക ലോകത്തിന്റെ ഹൃദയം കീഴടക്കിയിരിക്കുന്നു വെബ് തത്വമയി ന്യൂസ്